ഭർത്താക്കന്മാര് ഭാര്യ അടുത്ത് പിടങ്ങിയിരിക്കുവാണോ? ലോളിപോപ്പ് വെക്കുക, ഈ സൈഡിൽ നിന്ന് ലിബിംഗ് കടിക്കുക, ഈ സൈഡിൽ നിന്ന് മീത്ത കളിക്കുക ചെയ്യോ? ഞങ്ങള് ന്യൂജ് തന്നെ. ഞങ്ങള് ഓ പോട്ടെ, അവരെയാ ഞാൻ വിളിച്ചെ. എന്തായി, ഹാപ്പി ആയാ? ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഈ ഒരു എനർജി ഊർജ്ജം ഒക്കെ കാണുന്നത് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകുന്നതിൻ്റെയാണ്. അപ്പോൾ വലിയ ട്രിപ്പ് പോകുമ്പോൾ എന്തൊരു എനർജി ആയിരിക്കും അല്ലേ? സോ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു മിഥുനം സ്റ്റൈൽ ട്രിപ്പിനാണ്. ഞാൻ കുറച്ച് ആൾ പറഞ്ഞിട്ട് നമ്മൾ പോകുന്നതായിരിക്കും. സോ ആരാണ് മോഹൻലാൽ, ആരാണ് ഉർവശി എന്നൊക്കെ ഉടനെ തന്നെ അറിയുന്നതായിരിക്കും. പക്ഷേ ഇറ്റ് ഗോയിങ് ബി ഫൺ. എന്തായാലും നമ്മളൊരു അടിപൊളി സ്ഥലത്താണ്. കുറേ വർഷങ്ങളായി കുറേ ആൾക്കാർ അവിടെ പോയി എൻജോയ് ചെയ്ത റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും ബെസ്റ്റ് ഏരിയ ഓഫ് മൂന്നാറും ആണ്. നമ്മൾ പോകുന്നത് ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. മൂന്നാറിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഏരിയ ആണ്. ആൻഡ് മൗണ്ടൻ ക്ലബ് റിസോർട്ട് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഗൂഗിളിലൊക്കെ നോക്കിയാലും വൺ ഓഫ് ദ ഹൈയസ്റ്റ് റേറ്റഡ് ഫോർ സ്റ്റാർ പ്രോപ്പർട്ടി ഇൻ മൂന്നാർ തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ കോട്ടേജസും ആണ്. സോ ഒരു ഫാമിലി ടൈമും ഒരു കുട്ടികൾക്കും എല്ലാവർക്കും അവരവരുടെ പ്രൈവസിയോടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. സോ ഇറ്റ് ഗോയിങ് ടു ബി അമേസിംഗ്. ആദ്യമേ മോഹൻലാലും ഉർവശി എത്തട്ടെ. ഓക്കെ ഗൈസ്, ലിവിനും വൈഫും മീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവരറിയാത്തവരെ പരിചയപ്പെടുത്താം. ലിവിൻ ആക്ച്വലി ഇപ്പം എൻ്റെ ബ്രദറിനെ പോലെയാണ്. ഞങ്ങൾ ഫസ്റ്റ് പരിചയപ്പെട്ടത് ദുബായിൽ വെച്ച്. എനിക്കൊരു ഫോൺ ലിവിൻ്റെ അച്ഛൻ കൊണ്ടുവന്നു, അങ്ങനെ പരിചയപ്പെട്ടു. പിന്നെ നമ്മുടെ ചാനൽ റഷ്യയിൽ ഹാക്ക് ചെയ്തപ്പോൾ എടുത്തു തന്നതാണ്, തിരിച്ചെടുത്തു തന്നത് ലിവിനാണ്. സോ അവിടുന്ന് തുടങ്ങിയ റിലേഷൻഷിപ്പ് ഇപ്പോൾ ബ്രദർലി റിലേഷൻഷിപ്പായിട്ട് വർഷങ്ങളായി കണ്ടിന്യൂ ചെയ്യുന്നു. സോ മോഹൻലാലും ഉർവശിയും ലിവിനും മീറ്റ് ചെയ്യാണ്. അവരുടെ ഹണിമൂൺ കൊളവാക്കാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അവരെത്തിയിട്ടുണ്ടായില്ലേ? നമ്മുടെ മോഹൻലാൽ ഉർവശിയാണ് കേട്ടോ പറയാ. ഈ ട്രിപ്പിൽ അങ്ങനെ അറിയുള്ളൂ, മിഥുനം ഹണിമൂൺ കൊളവാക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. സർപ്രൈസ് ഞാനും വന്നു, സർപ്രൈസ് വരുന്നുണ്ട്, പുറകെ പുറകെ വരുന്നുണ്ട്. ഓരോ ചുവടുകളും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഞങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഏകദേശം ഒരു ഒന്നര മണിക്കൂറും കൂടെ ഉള്ളു നമ്മുടെ മൂന്നാറിലെ ലഞ്ച് സ്പോട്ടിലെത്താൻ. ലഞ്ച് കഴിച്ചിട്ട് റിസോർട്ടിലേക്ക് പോകുള്ളൂ കേട്ടാ. എല്ലാം കരിക്ക് കുടിക്കാൻ വന്നിരിക്കുവാണ്. ഫുൾ സ്പോൺസർ ലിബിനാണ് കേട്ടല്ലോ. ആദ്യത്തെ ട്രിപ്പ് അല്ലേ നിങ്ങടെ, കൊളവാക്കി തരാം കേട്ടാ. വീട്ടിൽ ഇനി വേല പറയും. ദില്ലു ചേട്ടനെ പ്രിയ ചേച്ചിയുടെ കൂടെ പോകണ്ട, അത് രണ്ടുപേരും കൂടെ വരുന്നുണ്ട്. അവരും കൂടെ എത്തിക്കഴിയുമ്പോ ശരിയാക്കി തരും. സേവിയർ ആവോ? ആരുടെ കയ്യിലും പൈസ ഇല്ല, മുതലാളിയുടെ കയ്യിൽ മാത്രം പൈസ കാണുള്ളൂ. ഗൂഗിൾ പേ എടുക്ക. മുതലാളി ഉണ്ടോ? ബാത്ത്, ബാത്ത് കൊണ്ട് ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യാനാ ഇങ്ങോട്ട് തരുന്ന ഒന്നും തിരിച്ചു വരില്ല അല്ലേ? അത് ബാത്താന്ന്. ഓ, കാശ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കെട്ട് കണക്കിന് ഇരിക്കുന്ന കയ്യില്. ഇതില് ഈ പ്രിയയുടെ ഓരോ പണിയാണ്, എപ്പോഴും എഴുതി വെക്കും ഇങ്ങനെ നോട്ടില്, ടോട്ടൽ കണക്ക് അറിയാനായിട്ട്. എന്നിട്ട് ലാസ്റ്റ് അത് എവിടെ എടുക്കാതെയും വരും. 200, 20 രൂപ കൂടെ വേണം. അതാ ഇത് കണ്ട, ഇപ്പൊ അപ്പടയിലൊന്നും പൈസ ഇല്ല. ഈ യൂട്യൂബില് വ്യൂസ് ഇല്ലാത്തോണ്ട് അപ്പക്ക് പൈസ ഇല്ല, ഫുൾ പൈസ അമ്മടെ ഇല്ല. കറക്റ്റ്, അങ്ങനെയാണ് നല്ല ഫാമിലി അല്ലേ? ബാക്കിന്ന് വെട്ടത് ഒരാൾ വന്നിരിക്കുന്നു. എന്നിട്ടാണോ ഞങ്ങള് ഇത്ര സ്പീഡിൽ എത്തിയിട്ട് നിങ്ങള് പതുക്കെയാണോ വന്നത്? 10-15 കിലോമീറ്ററിന്റെ ഒരു ഗ്യാങ് വരുന്നത്. ഭയങ്കര സ്ലോ ആയിരുന്നു. നമുക്ക് ജെഫ്രിൻ, ഞാൻ ഇറങ്ങി മറ്റേ മരട എത്തിയപ്പോ ജെഫ്രൻ വിളിച്ചു, എവിടെയാണ്? ഞങ്ങള് മൂന്നാറ്. അപ്പഴേക്കും ടോൺ മാറി, എനിക്ക് അറിയായിരുന്നു, എന്നാലും പറയാറുന്നില്ല നിങ്ങൾക്ക്. കുഴപ്പമില്ല, അതെ ഹണിമൂൺ മെമ്മറബിൾ ആക്കി കൊടുത്താണോ? കേട്ടാ, തീർച്ചയായും റെഡിയല്ലേ? അടുത്ത ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. പുതിയൊരു സ്ഥലം, എന്തൊരു വലിയ സംഭവം, ഒരു മക്കോഫ ചോക്ലേറ്റ് ഫാക്ടറി. നല്ല തിരക്ക് കണ്ടിട്ട് കയറിയാണ്, കംപ്ലീറ്റ് ടൂറിസ്റ്റ് ആണ്. എന്തായാലും ഒന്ന് കയറി നോക്കട്ടെ. എല്ലാം ഏകദേശം ഒരു 1600 rupees ഉള്ളൂ.
പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ് ഒണ്ണം കണ്ടേ 3000 രൂപ കിലോയ്ക്ക്. അത് പക്ഷെ വേറെ ലെവൽ ടേസ്റ്റ് ആണ്. ആ ഡാർക്ക് കഴിച്ചിട്ട് വേറെ ഒന്നും കഴിച്ചിട്ട് കഴിക്കുന്നില്ല അല്ലേ. ഡബിൾ റേറ്റാ. ചോക്ലേറ്റ് 1/4 കിലോ, ഫ്രൂട്ട് ജെല്ലി 1/4 കിലോ എടുത്തു. ബാക്കിയൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അത്രയും വരുന്നില്ല. അത് രണ്ടുമാണ് ബെസ്റ്റ്. ഡാർക്ക് ചോക്ലേറ്റ് ഒരു രക്ഷയില്ല. ഇത് വേണ്ട, ചോക്ലേറ്റ് അവർ ഓരോന്നോരോന്ന് റാപ്പ് ചെയ്തിട്ടൊക്കെ അതായത് അത് പ്രീമിയം അല്ലേ, അതുകൊണ്ടാന്ന് തോന്നുന്നു. മൂന്നാർ എത്തിയപ്പോഴും ചൂട് കുറച്ച് കുറവുണ്ട്, എന്നാലും എനിക്ക് തോന്നുന്നു ചിന്നക്കനാൽ എത്തുമ്പോൾ റെഡിയാവും. ഭയങ്കര വിശപ്പ്. സമയം 3:00 ആയി, ലഞ്ച് കഴിക്കാൻ അങ്ങനെ നിർത്തിയിരിക്കുന്നത്. വലിയ മൂന്നാറിന് വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല, ലൈക് സ്റ്റാൻഡ് അലോൺ റെസ്റ്റോറൻറ്റ്സ്. ഉള്ളിൽ എനിക്കൊന്ന് ബെസ്റ്റ് ആലിബാബയാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്വിസ് ഹൗസിന്റെ ഒക്കെ രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഭർത്താക്കന്മാര് ഭാര്യ അടുത്ത് പിടങ്ങിയിരിക്കുവാണ്. ആ ഈ ഹണിമൂണിന് വൈബ് ഇല്ലാത്ത രണ്ട് പേരിത് കാറി കിടന്ന് ഉറങ്ങി തലയും കുലുക്കി ഉറങ്ങി 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 എത്തി. മെരിയൻ ഉറങ്ങിയ, അതാണ് വൈബ് കണ്ട. ഉറങ്ങിയല്ലേ, അത് മതി അത് മതി. തീയ പറഞ്ഞ വിശ്വാസ. അതെ, പ്രോൺസ് വരെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ കുനാഫ വേണം. ഇതില് ഇന്നത്തെ ഈ ട്രിപ്പിൽ നിങ്ങൾക്ക് വോയിസ് ഇല്ല. ഇവർക്ക് എന്താ വേണ്ടേ അത് മാത്രമേ ഓർഡർ ചെയ്യുള്ളൂ. അതെ, നിങ്ങളൊക്കെ ഹണിമൂൺ നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം ഉണ്ടല്ലോ. ഞങ്ങള് നിങ്ങളെ കൊണ്ട് നടക്കുന്നത് എന്താന്ന് തോന്നു ഇങ്ങനെ പറയുന്നത്. ഒരു വിലയില്ലാതെ മറ്റേ പടയപ്പന്ന് ഇടുമ്പോ ജഗതി ചെവി ചൊറിയില്ലേ, മറ്റേ ഒളിമ്പ്യൻ ആന്റണി ഇടത്തില്, അതാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എന്തായാലും കാണാനുള്ള ഭാഗ്യം കാണും. ഇന്ന് നമ്മള് പടയപ്പടയപ്പ ആരെ പോലെയാ, മേതുനെ പോലെയാണോ? റെസ്റ്റോറന്റ് എന്തൊരു ആംബിയൻസാ നോക്ക്. നമ്മുടെ മരത്തിന്റെ തീം, പക്ഷെ നമ്മുടെ ഒറിജിനൽ ആണ്. ഇവിടെ എന്നാലും മരമുണ്ട്, പക്ഷെ ശരിക്കും ഒരു 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 യൂറോപ്യൻ ടച്ചിലാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. വാം ലൈറ്റ്സും വുഡൻ ഡീകോറും. ഫുഡ് പിന്നെ നമ്മുടെ കൊച്ചിയിലൊക്കെ പോലെ തന്നെ എന്തായാലും അടിപൊളിയായിരിക്കുമല്ലോ. നന്നായി, അത്യാവശ്യമാണ് മൂന്നാളിൽ ഇതുപോലത്തെ ഒരു അഫോർഡബിൾ പക്ഷെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം. ഇവരുടെ ഒരു 2020 ചിക്കൻ ആണ്, ബോൺലെസ് ചെറിയ ചിക്കൻ കൊണ്ടാട്ടം പോലത്തെ ഒരു സംഭവം. ഞാനൊരു 20-40 ദിവസം 20-40 ആക്കി. ഇവിടെ ഒരാൾ പ്ലേറ്റ് കാലിയാക്കി, ഭാര്യക്ക് കൊടുത്തോ? ഓർമ്മിപ്പിക്കണം അല്ലേ. മൂന്ന് കൊല്ലം കഴിയുമ്പോ മറ്റേ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്നിട്ട് നോക്കിയില്ല. ഇത് ഇവര് ചെയ്ത് ഭയങ്കര നന്നായിട്ട്. നാട്ടിലത്തെ റേറ്റ് തന്നെയുള്ളൂ, ലൈക്ക് ലൈം ജ്യൂസ് ഒക്കെ 35 രൂപ, അല്ലാതെ ചിക്കൻ 65 200. നല്ല ഫുഡ്, അഫോർഡബിൾ ആയിട്ട് നല്ല ആംബിയൻസിൽ മൂന്നാറിൽ ഹോട്ടൽസിൽ പോയാൽ ലൈക് റൂംസ് ഉള്ള ഹോട്ടലിൽ പോയി കിട്ടുമായിരുന്നു. ഇപ്പം നല്ല റെസ്റ്റോറൻറ്റ് വന്നു, ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ബ്രോസ്റ്റഡ് ചിക്കൻ ലോളിപ്പോപ്പ്, ഇത് അടിപൊളിയായിരിക്കും. ഇത് സംഭവമായിരിക്കും. ഇത് ബ്രോസ്റ്റഡ് ചിക്കൻ ലോളിപ്പോപ്പ്. നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കഴിക്കും, ഇങ്ങനെ കൈ ക്രോസ് ചെയ്ത് ഒരാൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യും, ഒരാളെ തിരിച്ച് ഫീഡ് ചെയ്യും. ലോളിപ്പോപ്പ് ഇങ്ങനെ കടിച്ചടിച്ച് രണ്ടുപേരും കൂടെ കഴിക്കോ? അതെ, ഇങ്ങനെ ഒരു ലോളിപ്പോപ്പ് വെക്കാം, ഈ സൈഡിൽ നിന്ന് ലിബിൻ കടിക്കുക, ഈ സൈഡിൽ നിന്ന് മീത്ത കളിക്കുക. ചെയ്യോ? ഞങ്ങൾ ന്യൂജ് തന്നെ. ഞങ്ങള് ഓ, ഇതൊരു കട്ട്ലറ്റ് പോലെ ഉണ്ട് കേട്ടോ ലോളിപ്പോപ്പ്. നോക്കട്ടെ. ഓ, സൂപ്പർ. ആദ്യമായിട്ടാണോ? നല്ലൊരു ക്രിസ്പി KFC ചിക്കൻ ഇല്ലേ, അതിനെക്കാട്ടി നല്ല ഫ്ലേവർഫുള്ളായിട്ട് കുറച്ച് പെപ്പറൊക്കെ എടുത്ത് കൂടുതൽ നിൽക്കുന്നതും, ആൻഡ് ആ ലോളിപ്പോപ്പ് പോലെ ആയതുകൊണ്ട് ഭയങ്കര ജ്യൂസിയാണ്. തിൻ മീറ്റ് ആണ്, തിൻ ആയിട്ടാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഒട്ടും ഡ്രൈഡ് ഔട്ടോ ആയിട്ടില്ല. ഇപ്പം തോന്നുന്നു നല്ല ക്രിസ്പി പപ്പടവും നല്ല കിഡില് ആലിബാബ ബിരിയാണി, നല്ല സ്റ്റാർട്ടേഴ്സും, അതല്ലാതെ ഉച്ചയ്ക്ക് വരെ ബട്ടർ നാനും ഉണ്ട്, ബട്ടർ ചിക്കനും ഉണ്ട്. ഇത് വില കുറവാണ്, ക്വാണ്ടിറ്റി ഭയങ്കര വലുതാണ് കേട്ടോ. അപ്പോൾ രണ്ടു പേർക്ക് വേണ്ടി ഒരു കറി പറഞ്ഞാൽ മതി. ഫസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ ആലിബാബ. ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട്, നല്ല എനിക്ക് തോന്നുന്നു ഒരു കൊച്ചി ബിരിയാണിയുടെ ഒക്കെ ഒരു ഫീൽ ഉണ്ട് അല്ലേ. ഒരുപാട് നല്ല ഫ്ലേവർ ഉണ്ട്, നല്ല പോർഷൻ ഉണ്ട്, നല്ല സോഫ്റ്റ് ദം ചിക്കനും നല്ല ക്രിസ്പി പപ്പടവും കാഷ്യൂവും കുറച്ച് സവാളയും പപ്പടവും കൂടെ ഇട്ട് ഇത് പിടിച്ചോണ്ടല്ലോ. ഈ തണുപ്പാവുമ്പോഴാണ് എനിക്ക് സാധാരണ അത്രയും വിശപ്പില്ല, അത് ഈ തണുപ്പായതുകൊണ്ടാണ് ഇത്രയും വിശപ്പ് അറിയാലോ.
അടിപൊളി സൂപ്പർ. ഇതൊരു രക്ഷയില്ലാട്ടോ, ഇനി ഞങ്ങൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ചെമ്മീൻ തവ ഫ്രൈ അങ്ങനെയാണ് അന്തു പാച്ചി തോടും വേണ്ട ചുമ്മാ അല്ലേ കൊടുക്കണോ അല്ലേ എടുത്തിട്ട് കൊടുത്താ മതി. ഇത് ഇല്ല ഞാൻ എടുത്തിട്ട് ബാക്കിയുടെ കൊടുക്കാന്നാ പറഞ്ഞേ. പ്രിയ വേണോ വേണോ? പ്രിയ പോവുക, എഴുന്നേറ്റ് പോകുന്ന വഴിക്ക് പിടിച്ചു നിർത്തിയതാ. പ്രിയ കുനാഫ ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ ബൈ പോയിക്കോ. വീട്ടേക്ക് വേണ്ടേ? ഇവിടെ ഒരാളൊക്കെ ഒരു ബോധരേഷനും ഇല്ല. ഭാര്യ കഴിക്കുന്നുണ്ടോ? പേരേ മീട്ട. അപ്പൊ എന്തെങ്കിലും എടുത്ത് കൊടുത്തൂടെ? ആ വരുമോ? അഗ്രിയാണോ വിളിക്കുന്നത്? ഇല്ല, ഒരു സ്നേഹത്തോടെ ഒരു പെറ്റ് നെയിം ഒക്കെ വേണ്ടേ? അതിന്റെ അകത്താണോ ഇനി? അപ്പൊ ലിബിനോ? ഏതാ ലിബിന് ജാതി വന്നോളാം ഇനി? എന്ത് അടിപൊളി ഫുഡ് കഴിച്ചു. നെക്സ്റ്റ് സ്റ്റോപ്പ് മൗണ്ടൻ ക്ലബ് റിസോർട്ട് മൂന്നാർ. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ പ്രിയ മൂന്നാർ? എന്റെ അഭിപ്രായത്തിൽ ലോകത്തില് ഏറ്റവും സീനിക് ആയ ഒരു സ്ഥലം, എസ്പെഷ്യലി മേ ബി ലോകത്തിലെ ഏറ്റവും സീനിക് ആയ ടീ എസ്റ്റേറ്റ് മൂന്നാർ ആണ്. ലോകത്ത് ശ്രീലങ്കയിൽ ഉണ്ടെന്ന് പറയുന്നു, തായ്ലൻഡിൽ കുറച്ചുണ്ടെന്ന് പറഞ്ഞു, യൂറോപ്പ് ഒന്നും പിന്നെ ഇല്ലല്ലോ, ചൈനയിൽ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ നത്തിങ് ഇസ് ആസ് ബ്യൂട്ടിഫുൾ ആസ് മൈ വൈഫ് ആൻഡ് മൂന്നാർ. എന്നാലും ആഘോഷിക്കാൻ പാടില്ലാത്തൊന്നുമില്ലല്ലോ. അവസാനം എത്തി. നല്ല കിഡിലൻ റോഡായിരുന്നു. ലാസ്റ്റ് ഒരു 2 കിലോമീറ്റർ മാത്രം കുറച്ച് മോശമായിരുന്നു. പക്ഷെ സംഭവം അടിപൊളിയാന്ന് തോന്നുന്നു കേട്ടോ. വലിയ ഏരിയയില് ഏറ്റവും നല്ല ലൊക്കേഷനിൽ ആൻഡ് ബെസ്റ്റ് പാർട്ട്, ഇപ്പൊ തന്നെ ടെമ്പറേച്ചർ 21 ആയി. അത് പറഞ്ഞത് ഈ ഏരിയയില് മച്ച് 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 ബെറ്റർ ടെമ്പറേച്ചർ ആയിരിക്കും. സൂപ്പർ. കംപ്ലീറ്റ് ഒരു യൂറോപ്യൻ ഫീൽ പോലെയല്ലേ പറയാ. കംപ്ലീറ്റ് മറ്റേ ഈ കല്ലൊക്കെ കരിങ്കല്ല് വെച്ച് ഉണ്ടാക്കിയിട്ട് മതിലും റിസോർട്ട്സും ബിൽഡിങ്സും എല്ലാം അങ്ങനെയാണ്. ഇത് നല്ല കണ്ട, ഇതുപോലത്തെ കോട്ടേജസ് ആണ്. കോട്ടേജസ് ഇതുപോലെ കല്ലിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരുപാട് ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു ഈ സംഭവം. നൈസ്. ആ ശരിക്കും ഒരു യൂറോപ്യൻ വില്ലേജ്, പഴയ യൂറോപ്യൻ ഓൾഡ് ടൗൺ വില്ലേജ് ഒക്കെ അല്ലേ, ആ ഒരു ഫീലാണ് വരുന്നത്. എന്ത് രസം ഇത്, ശരിക്കൊരു ഫോർട്ട് പോലെ ഇരിക്കുന്നു തോന്നില്ലേ? പ്രിയ ദേ അടുത്ത ബെസ്റ്റ് പ്ലസ് പോയിന്റ്, നമ്മൾ അടുത്ത വണ്ടി എടുക്കുമ്പോൾ ഇവിടെ ഒന്നുകൂടെ വരാം. കാരണം ദേ ഇലക്ട്രിക് ചാർജിംഗ് ഉണ്ട് ഇവിടെ. യൂറോപ്പിന്റെ ഒരു ഫീൽ കിട്ടുന്നില്ലേ? അതേ മാതിരി ഒരു ഓൾഡ് ടൗൺ ഫീലിംഗ്. ഞാൻ മാപ്പ് ഓഫ് ചെയ്തു. ഇത്രയും ദൂരം നമ്മള് വന്നില്ലേ, ഇനി അവിടുന്ന് സ്റ്റെപ്സ് ഇറങ്ങി സ്റ്റെപ്സ് ഇറങ്ങി താഴെ കോട്ടേജിലാണ്. ഇത് റിസപ്ഷൻ മാത്രം. ഇനി അത് കഴിഞ്ഞിട്ട് വിശക്കപ്പ് തിരിച്ചു ഇവിടെ വരണം. ഇവിടെയാണ് റെസ്റ്റോറന്റ്. ആ അതിന് എന്തു ഈ ഒരു നടത്തിക്കലിനാണ്. നല്ലതാ പറയാ, ദൈവത്തിന് നല്ലതാ. താങ്ക് യു. ഇത് കൊള്ളാലോ, കൊറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടാ. ഫീഡ് ദ ഫിഷ് ചെയ്യോ? കുറച്ച് നടക്കണം ഫിഷിനെ ഫീഡ് ചെയ്യാനായിട്ട്. ബഗ് ഒന്നും ഇല്ല. വീട്ടിലേക്ക് നടക്കാൻ കുഴപ്പമുണ്ടോ? കണ്ട എവിടെ ഹൈക്കിംഗ്? അടുത്ത മാസം വരുമ്പോ ആണല്ലേ. ഓഹോ, അത് ലിബിനെ കാണിക്കില്ല കേട്ടാ. ലിബിന് ഇതിന്റെ ആളാണ്. എവിടെ ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിലും അതിന് പോസ് ചെയ്തിട്ട് ഒരു സമാധാനം ഉള്ളു. ഈ കല്യാണത്തിന് മുമ്പ് ഈ പ്രശ്നമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഫുൾ ഫോട്ടോഷൂട്ടാ. പ്രിയ തണുപ്പുണ്ടോ? എന്നോട് പറഞ്ഞു എന്തറിയോ, രാത്രി ഒരു 24-25 ആ തണുപ്പുള്ളൂ. പ്രിയ മറ്റേ ഞങ്ങള് മറ്റേ യൂറോപ്പിൽ പോകുന്ന തെർമലും മഫ്ലറ് എല്ലാം കൂടെ. ആ പിന്നെ ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് വരാം. എന്താ ലഗേജും അവരുടെ ലഗേജും നോക്ക്, ഇവര് വന്നിരിക്കുന്നത് ഇത്രയായിട്ടാ. ഞങ്ങളുടെ ലഗേജ് അവിടെ കൊണ്ടുപോ നോക്ക്. പെട്ടികളാണ് പെട്ടി കിടക്കുന്നത്. വേദു അങ്ങോട്ട് പോവല്ലേ?
അടിപൊളി സ്ഥലമാണ് കേട്ടോ ശരിക്കും. ഈ ഒരു നന്നായിട്ട് നടക്കും, കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് കല്ലാണ്, അതുപോലെ തന്നെ ഫുൾ ചെടികളുമാണ്. ആ പിന്നെ അതല്ലേ അവര് ഇങ്ങനത്തെ ഒരു പത്ത് 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 സ്റ്റെപ്പേ ഉള്ളൂ. എന്താ ഷോർട്ട് കട്ട് അപ്പ് വന്ന് തോന്നുന്നു. അറേഞ്ച് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, പടി വരണ്ടേ. നമ്മളെല്ലാരും ഒരു റൂമിലാണ്, കുഴപ്പമില്ലല്ലോ. ഇല്ലല്ലോ, അത് മതി. ഒരു ഡോമിട്രി പോലെ അല്ല, അവർക്ക് പ്രൈവസി കൊടുക്കണം. ഇതാണ് പ്രൈവസി. വാ കേറി നോക്ക്, വന്നും പോയി. അതെ, പോട്ടെ, അവരെയാ ഞാൻ വിളിച്ചേ. എന്തായി, ഹാപ്പി ആയാ? അയ്യോ ദേ പോരെ, ഞാൻ ഞങ്ങളുടെ ഹണിമൂൺ പോലും ഇത് ചെയ്തിട്ടില്ല. ബനന കൂട്ടി പോയി മൂക്കി കല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇവർക്ക് സ്പെഷ്യൽ ഒരു വെഡിങ് ഗിഫ്റ്റ് ആണ് ബൗട്ടർ ക്ലബിന്റെ വക. ഹാപ്പി ഹണിമൂൺ ഗൈസ്. സൂപ്പർ അല്ലേ? അരി ഇത് ടു ബെഡ്റൂം ആണ്. ഇന്റെ ഇടയ്ക്ക് വഴക്കടിച്ചാലും അവർക്ക് താഴെ വേറൊരു ബെഡ്റൂം ഉണ്ട്, ഒരാൾക്ക് മാറിപ്പോയി കിടക്കണെങ്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫ്രഷ് ആയിക്കാം, ഞാൻ വിളിച്ചോളാം. ഓക്കെ. Hi guys, welcome to Mountain Club Resort Moonar. ഈ റിസോർട്ട് കംപ്ലീറ്റ്ലി ഒരു യൂറോപ്യൻ ലുക്കാണ്. ബ്രിക്ക് ഒക്കെ വെച്ചിട്ട് ഞാൻ എനിക്ക് കയറിയപ്പോ തന്നെ ഒരു യൂറോപ്പിൽ കയറിയ ഒരു ഫീലിംഗ് ആണ്. പിന്നെ വേറെ പ്രത്യേകത എന്താ അറിയോ? അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ, ഫാമിലി ആയിട്ട് നമുക്ക് ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യാം ഇവിടുത്തെ റിസോർട്ടില്. അതെന്താ കാര്യം എന്ന് ഞാൻ കാണിച്ചുതരാം. സോ വെൽക്കം ടു പ്രിയാസ് റൂം ടൂർ. റൂം ടൂർ അല്ല, കോട്ടേജ് ടൂർ ആയി. കോട്ടേജ് ടൂർ, കം ഓൺ. അടിപൊളി അല്ലേ? ശരിക്കും ഇതാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ്. അതിപ്പോ രണ്ട് സെപ്പറേറ്റ് റൂം ആണെങ്കിലും ഒരുമിച്ച് താമസിക്കുന്ന ഫീല് വേറെയാണ്. കിട്ടുള്ളൂ, ഒരു വലിയ വിസിറ്റിംഗ് ഹാൾ ഉണ്ട്. വിസിറ്റിംഗ് ഹാൾ ഡോർ തുറക്കുമ്പോ ഇവിടെ രണ്ട് ഇണക്കുരുവികൾ ഇരിക്കും. ഞാൻ വിചാരിച്ചു നിങ്ങൾ കെട്ടിപ്പിടിച്ചൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഓപ്പോസിറ്റ് ആണ് നമ്മള് വിചാരിച്ചത്. ഓക്കെ, ഇവിടെ ഫയർ പ്ലേസ് ഉണ്ട്. ദാറ്റ്സ് ലൈക്ക്, അത് ശരിക്കും അവര് കത്തിക്കും കേട്ടോ ആ ഫയർ പ്ലേസ്. ആൻഡ് അതല്ലാതെ നല്ല കുഷൻസ് ഉണ്ട്. ദേ നാലു പേർക്ക് ഇരിക്കാൻ ഫ്രിഡ്ജ്. രണ്ട് ഫാമിലീസ് പക്കയാണ്. നല്ല അമിനിറ്റീസ് ആണ്. ഫുൾ വുഡൻ ഫ്ലോറിംഗ് ആണ്. ആദ്യമേ നമുക്ക് മേളിലത്തെ റൂം കാണിക്കാം. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അത് സാധാരണ ട്യൂബാണ്, എന്നിട്ട് അതിലിങ്ങനെ ക്ലാസ് വെച്ചിരിക്കുക. എസ്തെറ്റിക്സ്, എസ്തെറ്റിക്സ്. പിന്നെ മേളിൽ കയറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കിഡിലൻ ബെഡ്റൂം ഉണ്ട്. ആൻഡ് അത് ദേ ബാൽക്കണി ഉണ്ട്. എല്ലാ ബെഡ്റൂമിലും ടി വി ഉണ്ട് കേട്ടാ. അതെ, റൂം ഭയങ്കര റസ്റ്റിക് ഫീൽ അല്ലേ? എല്ലാം കൂടെ കൊണ്ടും നല്ല വ്യൂ നോക്ക്. Amazing view. ജാക്കറ്റ് ഒക്കെ എടുത്ത് റെഡി ആക്കിക്കോ. ശരിക്കും ഹണിമൂൺ കപ്പിൾ അവിടെ വന്നിട്ടില്ല, അവര് റൂമിന്റെ വെളി വന്നിട്ടില്ല കേട്ടാ. അന്തോന് ടബില്ല ഇവിടെ, പക്ഷെ അത്യാവശ്യം ക്യൂബിക്കലൊക്കെ വെച്ചുള്ള നല്ലൊരു ബാത്റൂം ആണ്. ഇനി ഇതുപോലെ തന്നെ താഴെ ഒരു റൂമുണ്ട്, അതും കൂടെ ഒന്ന് കാണിക്കാം. അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാം. അവിടെയും ഇതുപോലത്തെ തന്നെ ഒരു സെയിം ബെഡ്റൂം ആണ്. ബാത്റൂം കാണിക്കേണ്ട സെയിം തന്നെയാണ്. അത് അറ്റാച്ച്ഡ് അല്ല, വെളിയിലാണ്. പക്ഷെ താഴെ ഇത് ചിലപ്പോ ആ വ്യൂ കിട്ടില്ലെന്നേ ഉള്ളൂ. ആ സ്പേഷ്യസ് ആണ്. ഈവൻ റൂം കുറച്ചും കൂടെ എനിക്ക് സെയിം ആന്ന് തോന്നുന്നു. എന്നാലും കണ്ട സെയിം ആ റൂം, പക്ഷെ ബാൽക്കണി ഈസ് മച്ച് ബിഗർ. പക്ഷെ വ്യൂ ചിലപ്പം ഇവിടുന്ന് കാണില്ലാന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഇവിടെ നേരെ ഫ്രണ്ടില് ചെടികളാണ്. അത് മാത്രമുള്ള ഒരു ചെറിയ പ്രശ്നം. പക്ഷെ തണുപ്പൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഈ അടി വന്നിരിക്കുന്നതാണ് ബെറ്റർ അല്ലേ? അടിയിൽ എല്ലാരും കൂടെ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സൂപ്പർ അല്ലേ?
അടിപൊളിയാ. അപ്പൊ നമുക്ക് പയ്യെ ഇനി താഴത്തേക്ക് പോവാ. എന്താ കോഫി കുടിക്കാൻ ഞാൻ പറഞ്ഞല്ലേ, കോഫി കുടിച്ചിട്ട് നമുക്ക് താഴെ പോയി കോഫി കുടിച്ച് ഡിന്നർ കഴിച്ചിട്ട് കിടക്കുമ്പോ മേളയാണ്. സ്റ്റെപ്പ് കേറി ഇറങ്ങ. ഞാൻ ഇനി നിങ്ങള് രാത്രി വന്നാ മതി, നിങ്ങക്ക് നിങ്ങളുടെ ഫ്രീ ടൈം തന്നിരിക്കുക. ഞങ്ങള് രാത്രി വിളിക്കാം, അതുവരെ റൂമിലിരിക്കുക. എങ്ങനെയുണ്ട് റൂം? വ്യൂ കണ്ടോ? റൂമിന്ന് ബാൽക്കണി പോയി കണ്ട. കറക്റ്റ് ടൈമിന് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനി നേരെ കോഫി കുടിക്കാൻ പോവാണ്. ഇന്ന് ജസ്റ്റ് ഒരു ലൈറ്റ് ആയിട്ട് നാളെ എനിക്ക് മൊത്തം റിസോർട്ടായിട്ട് കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ഇവരുടെ ഹണിമൂൺ ശരിക്കും ആഘോഷിക്കുന്നത്? ഇന്ന് നമ്മളെ ഹണിമൂണിലേക്കുള്ള ഒരു യാത്രയായിരുന്നു, നാളെയാണ് ആഘോഷം. അതെ, അന്തു, മേരി ആൻ, ദിയ, വേദു, പ്രിയ ആരെയും പാരീസിലേക്ക് കൊണ്ടുപോകണ്ട കേട്ടോ. ഈ ഒരു തണുപ്പത്ത്, ഈ ഒരു തണുപ്പത്ത് കണ്ടില്ലേ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത്? ജാക്കറ്റിന്റെ കാര്യം പറഞ്ഞ, തണുപ്പില്ലാത്ത സ്ഥലത്ത് തന്നെ നിങ്ങൾ ജാക്കറ്റ് ഇട്ടോണ്ടല്ലോ നടക്കുന്നത്. അല്ല, അവിടെ ഇതിന്റെ ഒരു മൂന്നരട്ടി തണുപ്പാന്ന് കൊണ്ടുപോണ്ടോ അല്ലേ. എന്തൊരു കോഫി ഷോപ്പാന്ന് നോക്ക്. ഓ, ലൈബ്രറി ഉണ്ട്, ഒരു ചെറിയ ലൈബ്രറി ഉണ്ട്. അതല്ലാതെ ഇവിടെ ഇരുന്ന് ആ വ്യൂവും കണ്ടോണ്ട് കോഫിയും കുടിക്കാൻ അമേസിംഗ്. ഓ, ഇൻഫിനിറ്റി പൂൾ ആണല്ലേ, അടിപൊളി. ഓപ്പോസിറ്റില് എഴുതട്ടെ. എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് അല്ലേ? ആ ലിബിന്റെ ഉണ്ടല്ലോ. എന്താ കേട്ടില്ല? അത് നടന്നു തന്നെ. അതാണ് പന്ത്രണ്ട് വർഷമായിട്ട് നടക്കാത്ത കാര്യമാണ്. ആ ലിബിന്റെ മുഖമുണ്ടല്ലോ. പാരീസിൽ പോണമെന്നുണ്ട് ഇപ്പൊ തന്നെ ഫ്ലൈറ്റ് പിടിച്ച്. ഉമ്മോ പ്രിയ, കറക്റ്റ് പ്രിയയുടെ ഉമ്മി കൊണ്ടുവച്ചിരിക്കുന്നു ടൺ കണക്കിന്. നല്ല കിഡിലും പഴംപൊരി. ഇത് കോംപ്ലിമെന്ററി ആണ് കേട്ടാ. പഴംപൊരിയും ടീം കോഫി ഒക്കെ ഈവനിങ് ഇവിടെ കോംപ്ലിമെന്ററി ആണ്. അത് ഇന്ന് പഴംപൊരി അല്ലെങ്കിൽ വല്ല കട്ട്ലറ്റ് പടെ. ഓയ്യോ, ആഘോഷിക്കും. ഫൈവ് സ്റ്റാർ പ്രിയയുടെ ഒക്കെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഇവിടെ. അത്ര അടിപൊളിയാണോ നോക്കട്ടെ. ഈ വെതറും പഴംപൊരിയും കോഫി അല്ലേ, പെർഫെക്റ്റ്. ഈ ബാക്ക്ഗ്രൗണ്ടും ഈ റൊമാൻസ്, അതെല്ലാരും കണ്ടതാ ഈ റൊമാൻസ്. മേരിയ മുൻകൈ എടുക്കണം അതിന്. അന്തു കൂടെ കാണും എല്ലാത്തിനും. എന്താ ഈ പഴംപൊരി അവിടെ വെക്ക് എന്റെ ഇടയ്ക്ക്. രണ്ടുപേർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ടുപേർക്ക് രണ്ട് സാധനം വേണ്ട, കൂൾ കോഫിയും പഴംപൊരിയും ലൈം ജ്യൂസും. ഫോട്ടോ എടുക്കാൻ ഇവിടെ കൊണ്ട് വെച്ചാണ്. നോക്കി ഗൈസ്, എന്തൊരു ആംബിയൻസ് നോക്ക്. പഴംപൊരി, കോഫി, ആൻഡ് ദിസ് വ്യൂ, ഇറ്റ്സ് അമേസിംഗ്. നോ, വേദവും ദിയേം ലിബിന്റെയും മീത്തയുടെയും കൂടെ ആയിരിക്കും കിടക്കുന്നത് കേട്ടോ. വേദോ പിന്നെ ആ വേദം നീ റെഡി ആയിരിക്കും കേട്ടാ. പോന്നില്ലേ റൂമിലേക്കല്ലേ? അതെ അതെ, വിളിച്ചു കളാം കേട്ടാ. ഫോൺ എടുക്കണം. നിങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ട് മൂന്ന് പേർക്ക് ഇഷ്ടപ്പെടുന്ന സാധനം എന്തായിരിക്കും? അല്ല, ആ നല്ലതാണോ ജെല്ലി? അത് ഡാർക്ക് ചോക്ലേറ്റ്. അത് എന്ത് റേറ്റ് ആണെന്നറിയോ? ബാക്കിയുള്ള ചോക്ലേറ്റ് ഒക്കെ ഒരു കിലോയ്ക്ക് 1600 രൂപ ഉള്ളൂ, ഇതിന് 3000 രൂപ ഒരു കിലോ. പക്ഷെ ഭയങ്കര ടേസ്റ്റ്. എന്തോ പകുതിയായി കിലോ ഇല്ല അമ്മേ മോളും കൂടെ. അപ്പൊ ഇത് എവിടെ പോയി ബാക്കിയൊക്കെ? റാപ്പർ മാത്രം ഉണ്ടോ? അത് നാച്ചുറൽ ഫ്രൂട്ടാ. നടന്നില്ല അത്. അപ്പൊ കഴിച്ചിട്ട് വരാം ബാ. ഡിന്നർ കഴിക്കാൻ വന്ന് എല്ലാരും ഓൾറെഡി താഴെ പോയിരുന്നു. അന്ത് സാലഡ് അടിയും തുടങ്ങി.
ചേട്ടാ എനിക്കൊന്നും ഇപ്പൊ ക്രൗഡൊന്നും അധികം ഇല്ല, ഓഫ് സീസൺ ആണല്ലോ. ക്രൗഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നല്ല ബുഫേ ഒക്കെ കാണും. നമ്മള് കുറച്ച് ബേസിക് ഫുഡ് മാത്രം പറഞ്ഞിട്ടുണ്ട്. ട്രൈട്ടേ സൂപ്പ് എന്നെ ഫുൾ കുടിച്ചു തീർക്കാൻ സമ്മതിച്ചില്ല, വേണം എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. വേണമെങ്കിൽ പറയത്തില്ല, ഞാൻ കഴിച്ചു കഴിയുമ്പോ അതിൽ നിന്ന് എടുക്കും. അങ്ങനെയാണോ നിങ്ങളും? എടുത്തേയില്ല അല്ലേ? ഗുഡ് ബോയ്, അങ്ങനെ ആയിരിക്കരുത്. പിന്നെ നല്ല ചിക്കൻ 65 വന്നിട്ടുണ്ട്. ഓരോ ചിക്കന്റെ മേലിൽ ഓരോ സവാള ഉണ്ട്. അവിടെ എന്തേ, അവിടെ കിട്ടിയ 65? ആ ഇവിടുത്തെ ചിക്കൻ 65 എന്തായാലും ഓർഡർ ചെയ്യണം, കാരണം ബോൺലെസ് 65 കിട്ടാൻ പാടാണ്. വലിയ വലിയ പീസസും ആണ്, ബോൺലെസ്സും ആണ്. അതുകൊണ്ട് അത് അടിപൊളി സ്റ്റാർട്ടറാണ്. നമുക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കാനും പറ്റും, കുട്ടികൾക്കും കഴിക്കാം. നല്ല ക്രിസ്പി കേരള ഫ്രൈഡ് ആയിട്ട്, വലിയ സ്പൈസി അല്ല. ഇതേ മൂന്നാർ ചിക്കൻ കറിയാണ്. എന്താ സ്പെഷ്യാലിറ്റി എന്നറിയില്ല, കണ്ടിട്ട് കുറച്ച് തിക് ഗ്രേവി ആയിട്ടുള്ള ഒരു സംഭവമാണ് പറയുന്നത്. അതും ചപ്പാത്തി, സിമ്പിൾ മീലാണ് രാത്രി. അല്ല എന്താ കാര്യം, ഉച്ചയ്ക്ക് അതുപോലെ കഴിച്ചോണ്ട് കുനാഫ തൊട്ട് ബിരിയാണി തൊട്ട് പ്രോൺസ് എല്ലാം ഉണ്ടായിരുന്നില്ലേ. ഡെസേർട്ട് ഒരു വാനില ഐസ്ക്രീം ആയിട്ടാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇവിടെ നാടി ജോൾസിനെ കുറിച്ചുള്ള ഡിസ്കഷൻ. നമുക്കൊരു താഴെ വരെ നൈറ്റ് വാക്ക് പോയിട്ട് വന്നാലോ, താഴെ വരെ പോയിട്ട് മുകളിലേക്ക് കേറി വന്നാലോ. ഹാപ്പി ഗുഡ് നൈറ്റ്. എങ്ങോട്ട് ഗുഡ് നൈറ്റ്? ഇപ്പോഴൊന്നും റൂമിൽ പോകുന്നില്ല. ഇവർന്ന് പറഞ്ഞു ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, വയ്ക്കാം റെസ്റ്റ് ഡേ ആണ്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ചിലപ്പോ ഒന്ന് മുട്ടും, അതൊക്കെ ചിലപ്പോ ചെയ്യും. അപ്പൊ ഗുഡ് നൈറ്റ്, പടയപ്പല്ലേ. ഓക്കെ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. സോ ബാക്ക് ടു അവർ റൂം, നാളെ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ഹോട്ടലും ലിബിനങ്ങളുടെ ഹണിമൂൺ സെലിബ്രേഷൻ എല്ലാം. അപ്പൊ നിങ്ങളെല്ലാരും കയറി കിടന്നോ. പ്രിയതേ അവിടെ അന്തു മേരിയൻ കിടക്കാൻ പോയി. എല്ലാവരും തണുപ്പത്ത് വേഗം 10 മണിയാകുമ്പോൾ ആദ്യമായിട്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് റിസോർട്ട് ഒന്ന് മര്യാദയ്ക്ക് ചുറ്റി കാണാം. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് കൊടുക്കണ്ടേ, സർപ്രൈസ് കൊടുക്കണ്ടേ. ഓക്കെ, അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം, നാളെ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ഓക്കെ. Stay happy, goodbye.